അമൃതം പൊഴിയും പാവനമാമൊരു കഥയിത് ഇരുളിൽ തൂനിലാശോഭ പരത്തിയ നവയുഗശിൽപ്പി തൻ ഗാനം സ്ത്രീശക്തി തൻ പുത്തനുണർവിൻ വിദ്യതൻ തളരാത്ത പുതുചിന്തയിൽ സമൂഹ മുന്നേറ്റ പോരാളിയായി മാറി സെൻതെരേസാസിൻ ചരിത്രമിത ഒഴുകും കുഴപ്പോരമൃതം ഒഴിയും പാവനമാമൊരു കഥയിത് ജാതീയതയും അടിമത്തവും ഇരുൾ മൂടി നിന്നൊരു മലയാള മണ്ണിൽ ജാതീയതയും അടിമത്തവും ഇരുൾ മൂടി നിന്നൊരു മലയാള മാന്യ സദസ്സിനെ വന്ദനം. ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്ന കഥയുടെ പേരാണ് വെള്ളി നക്ഷത്രം. ആ വഴി അവസാനിക്കുന്നത് കായലിനടുത്താണ്. നിറയെ പച്ചപ്പ് നിറഞ്ഞ പുല്ലുകളും വരി വരിയായി നിൽക്കുന്ന തെങ്ങിൻ തോപ്പുകളും അതിന് നടുവിലാണ് അവളുടെ വീട്. വീടെന്ന് പറയാമോ എന്നറിയില്ല. ചാണകമിട്ടു മെഴുകിയ തറയും പിന്നെയ ഓല കൊണ്ടു മേഞ്ഞ മേൽക്കൂരയും രണ്ട് മുറികളുമുള്ള ഒരു കുടി. അവിടെ നിന്ന് ഇടയ്ക്ക് കുട്ടികളുടെ കരച്ചിൽ കേൾക്കാം. അമ്മേ അമ്മേ എനിക്ക് വിശക്കുന്നു. ഏറ്റവും ഇളയ കുട്ടിയുടെ വാക്കുകൾ ആരുടെ മനസ്സിലും ദുഃഖം പടർത്തും. പക്ഷേ ചുറ്റുവട്ടത്തുള്ള വീടുകളിലെല്ലാം ഇത് തന്നെയായിരുന്നു സ്ഥിതി. ആ വീട്ടിലെ ഏറ്റവും മൂത്ത കുട്ടിയായിരുന്നു ചാരിയമ്മ. ഇളയ കുട്ടികൾക്കായി അവൾ തൻ്റെ വിശപ്പിൻ്റെ വിളി മാറ്റിവെക്കുമായിരുന്നു. അവൾക്ക് എന്തെങ്കിലും കഴിക്കാൻ കിട്ടിയാൽ അവൾ തൻ്റെ വീട്ടിലേക്ക് ഓടിയെത്തും. എന്നിട്ട് തൻ്റെ ഇളയ ഇതുങ്ങളെ വിളിക്കും. ചിന്നു ദേവു ഓടി വാ, ദേ എൻ്റെ കയ്യിൽ എന്താണെന്ന് നോക്കിയേ. ഇത് കേൾക്കുമ്പോൾ ഇളയ കുട്ടികൾക്ക് സന്തോഷമാവും. അവർ ഓടിച്ചെന്ന് അവളുടെ പലഹാരങ്ങൾ തട്ടിയെടുക്കും. ഇതെല്ലാം സന്തോഷത്തോടെ അവൾ നോക്കി നിൽക്കും. പിന്നെ ചിന്തിക്കും, ദൈവമേ എത്ര നാൾ ഇങ്ങനെ മുന്നോട്ട് പോകും. ആ സമയത്താണ് എറണാകുളത്ത് പുതിയതായി സ്ഥാപിച്ച ഒരു മഠത്തെക്കുറിച്ച് അവൾ കേട്ടത്. ഒരിക്കൽ അവിടെ പോകണം, മദറിനെ ഒന്ന് കാണണം എന്നവൾ തീരുമാനിച്ചു. ഒരു ദിവസം അവൾ തൻ്റെ വീട്ടുകാരറിയാതെ മഠത്തിലെത്തി മദറിനെ കാണണമെന്ന് വാശി പിടിച്ചു. മദർ അവളുടെ അടുത്തെത്തി ചോദിച്ചു, എന്താ മോളെ എന്നെക്കൊണ്ട് എന്താന്ന് എനിക്ക് സാധിക്കാനുള്ളത്? അവൾ പറഞ്ഞു, എനിക്ക് ക്രിസ്ത്യാനിയാകണം. മദർ പറഞ്ഞു, നീ ഇപ്പോൾ ചെറിയ കുട്ടിയാണ്, വീട്ടിലേക്ക് മടങ്ങിപ്പോകൂ.
അവൾ പറഞ്ഞു ഇല്ലമ്മേ ഞാൻ പോകില്ല ഇതാണ് എൻ്റെ വീട് എൻ്റെ മണവാളൻ യേശുവാണ് ഇത്രയും പറഞ്ഞ് അവൾ പൊട്ടിക്കരഞ്ഞു കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്കും ഒരു കൂട്ടം ആളുകൾ അവിടേക്കെത്തി മദർ കാര്യം തിരക്കി എന്താണ് എല്ലാവരും കൂടി ഇവിടെ ജനക്കൂട്ടം ക്രുദ്ധരായി പറഞ്ഞു അവളെയില്ലേ ആ ചായയമ്മേ ഇങ്ങോട്ട് ഇറക്കിവിടു മദർ ശാന്തമായി പറഞ്ഞു അവൾ ഇവിടെ ആരും പിടിച്ചു വച്ചിട്ടില്ല അവൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവളെ കൊണ്ടുപോവാം അവൾ തെരേസാമിയുടെ കാൽപാദങ്ങളിൽ വീണു ഉണ്ട് ഏങ്ങലടിച്ചു അമ്മേ എന്നെ പറഞ്ഞയക്കരുതേ ഇല്ല കുട്ടി നീ എഴുന്നേക്കൂ അവൾ എഴുന്നേറ്റ് ധൈര്യപൂർവം പറഞ്ഞു ഇല്ല ഇനി ഞാൻ എങ്ങോട്ടുമില്ല ഇതാണ് എൻ്റെ വീട് ഇത് കേട്ട് അവിടെ കൂടിയിരുന്നവർ പിരിഞ്ഞുപോയി അങ്ങനെ ചാരി അമ്മയ്ക്ക് മേരി മെറ്റിൽഡ എന്ന് പേര് നൽകി തന്നിലൂടെ അവളെ ഈശോയുടെ മണവാട്ടിയാക്കി മാറ്റുവാൻ മദറിനായി അങ്ങനെ ഈശോയുടേതാവാൻ ആഗ്രഹിക്കുന്നവർക്ക് വഴി കാണിച്ചു കൊടുക്കുന്ന ഒരു വെള്ളി വെളിച്ചമായി മദർ സി എസ് എസ് ടി സഭാ സമൂഹത്തിൻ്റെ നെടുന്തൂണായി കാവലാളായി ഒരു വെള്ളി നക്ഷത്രമായി അമ്മ ശോഭിക്കുന്നു എല്ലാവർക്കും നന്ദി
നമസ്കാരം. മദർ തെരേസ ഓഫ് സെയിന്റ് റോസ് ഓഫ് ലിമയുടെ അനുഗ്രഹത്താൽ എനിക്ക് രചിക്കാൻ കഴിഞ്ഞ ആ ജീവിതത്തെക്കുറിച്ചുള്ള ഒരു ചെറു കവിതയുടെ അഭിനയ ആവിഷ്കാരം ഞാനിവിടെ നടത്തുന്നു. നിർമ്മല സ്നേഹത്തിൻ നീരുറവയായി വന്നു കർമ്മ ചൈതന്യത്താൽ അനശ്വര തേജസായി മഞ്ഞിൽ അരക്ഷണം മിന്നി മറഞ്ഞൊരാ കർമ്മല യോഗിനി നിന്നെ സ്മരിക്കുന്നു പാരതന്ത്യത്തിൻ്റെ പഞ്ചര കോണിലായി നീറിപ്പിടയുന്ന പെൺമക്കളിൽ ഭദ്രഭാവി
brings you here at this hour? You mean Mother Teresa had traces of Portuguese in her blood? In fact, the entire family was truly God-fearing and God-loving. Leave her to me. I will take care of her. I strongly feel that she has not been given the space she really deserved in the scrolls of history. The convicts are born criminals. It is dangerous to meet them. That was the moment God had chosen her for more and more challenges. Thus began her social apostolate. I would divide Mother's apostolate into three. The history of erstwhile Cochin State will never be complete without reference to her. I will go wherever the Lord leads me, Father. Her spirit and the forever stay radiant. I have some sad news as well. And a vision inspires the spiritual children, generation after generation. I feel God is calling me.